ഹലോ ഫ്രണ്ട്സ്, അപ്പോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആർക്കാ പറയാം, നമ്മൾ ഒരു ചിരവയാണ്. അപ്പൊ നിങ്ങള് തമാശയാണ്, എന്ത് ഇവൻ എന്ത് ചിരവ അൺബോക്സ് ചെയ്യാൻ പോകണം. പക്ഷെ ചിരവ എന്ന് പറയുമ്പോൾ ദേ എന്റെ വീട്ടിലുണ്ടായ ഒരു ചിരവയാണ് സംഭവം. ഇത് നമ്മള് ടൈലിന്റെ അവിടെ അല്ലെങ്കിൽ മാർബിളിന്റെ അവിടെ കടുപ്പിച്ച് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ചക്ക ചക്കാന്ന് ചിരയണം. ദേ ഇത് ഇരുന്നിട്ട് ഇങ്ങനെ തണ്ടലൊക്കെ മണങ്ങി തവിട് കൂടിയിട്ട് ചിരകണം. ഇത് രണ്ടും ചിരകണം. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ കഷ്ടപ്പെടുന്നുണ്ട്, ഞാനൊരു ന്യൂ മൾട്ടി ടാസ്കിങ് അതായത് മൾട്ടി പർപ്പസ് ചിരവ ഓർഡർ ചെയ്തു ഓൺലൈനിൽ. അപ്പൊ നമുക്ക് ചിരവയായിട്ട് ഉപയോഗിക്കാം, അതേപോലെ സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതാണ് അൺബോക്സ് ചെയ്യുന്നത്. അൺബോക്സ് ചെയ്യാണ് ഞാൻ എല്ലാം പൊട്ടിച്ചു, നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ചിരവ. ഇത് നമുക്ക് ചിരവ അല്ലെങ്കിൽ സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ കേട്ടോ, ഇതൊരു സാധാരണ നമ്മൾ കാണുന്ന പോലെ സ്റ്റൂൾ തന്നെയാണ്. ഇത് ശരിക്കും ഒരു ചിരവയാണ്. ക്യാമറ അടുപ്പിച്ച് കൊണ്ടുപോയി എല്ലാവരും ശരിക്കും കാണാൻ പറ്റാ. ഇതാണ് ഇതിന്റെ ലോക്ക്. ഇത് നമ്മൾ ലോക്ക് ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് ചിരവയുടെ പാർട്ട്. ഓ, കുറച്ച് സൂം ചെയ്ത് കൊണ്ടുപോയി വേണ്ട. ഇതാണ് ഇതിന്റെ മെക്കാനിസം. ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിരവയുടെ ബ്ലേഡായി, പിന്നെ ഇത് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ചിരവ. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും ചിരവ് കഴിഞ്ഞ ഒരു പാത്രം വെക്കേണ്ട സാധനം വേണമെന്ന്. പക്ഷെ പാത്രം വെക്കേണ്ട സാധനം ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ആദ്യം നമ്മൾ പാത്രം വെക്കുന്ന സംഭവം ഉണ്ട്. ഇതാണ് ഇതിന്റെ പാത്രം. എന്താ കുറച്ച് റിലീസ് ചെയ്താൽ മതി. ഇവിടെ പാത്രം വെക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ ഈ സാധനം റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് റിലീസ് ചെയ്ത് തരുമ്പോൾ ഇത് നമ്മുടെ കൈ പൊട്ടാൻ സാധ്യത. അപ്പൊ നമ്മൾ ആദ്യം പാത്രം വെക്കുന്ന സാധനം റിലീസ് ചെയ്യാം, പിന്നെ ചിരവ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ ചിരവ ചിരവി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നാളെ കിട്ടും. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എടുത്തിട്ട് ആദ്യം ക്ലോസ് ചെയ്ത് ശേഷം പാത്രം എടുത്ത് വെക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അതാണ് ഇതിന്റെ അളവ്. അപ്പൊ ഞാനിത് ചിരവ എന്തായാലും ടെസ്റ്റ് ചെയ്യണ്ട. അപ്പൊ ഞാനൊരു നാളേരം പൊട്ടിച്ചിട്ട് താഴെ വേണം, ആ കുറച്ചുള്ളൂ അടിവഴി കൊള്ളാം. പ്ലേറ്റ് എടുത്തു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. സംഭവം നമ്മളിത് കറക്റ്റ് ആയിട്ട് വെച്ച ശേഷം ഉള്ളിലാക്കി ഇതായി. ഇവിടെയാണ് പാത്രം വേണം. അപ്പൊ പാത്രം വയ്ക്കേണ്ട സാധനം കറക്റ്റ് ആയിട്ട് ഇരിക്കണം. സാർ കറക്റ്റ് ആയിട്ട് ഇരിക്ക. നമ്മൾ എന്ത് ചെയ്യണം, ഇതെടുക്ക, ഇത് ചെയ്യ. നല്ല മൂർച്ചയുണ്ടെന്ന് തോന്നുന്നു. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉള്ളിക്ക് നോക്കിക്കോണ്ട, ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. കണ്ട, സുഖമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം. ഇതിന്റെ കാശ് എന്ന് പറയുന്നത് വെറും 1200 രൂപയുള്ളൂ. നമ്മളൊരു സ്റ്റൂൾ വാങ്ങിക്കേണ്ട കാശ് ചിരവയ്ക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് 1200 രൂപയ്ക്ക് ചിരവ് കിട്ടും. അപ്പൊ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഒരു നമ്പർ തരാം. അപ്പൊ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ഉണ്ടാക്കി ഓൺലൈനായിട്ട് അത് സെൻഡ് ചെയ്ത് തരും. DTDC യോ ഏതെങ്കിലും കൊറിയർ സർവീസ് പറയും. അപ്പൊ നിങ്ങൾ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ആ നമ്പറിലൊന്ന് വിളിച്ച് ബുക്ക് ചെയ്യാം. നമുക്ക് 1200 രൂപയ്ക്ക് അവർ ചെയ്തുതരും. പിന്നെ ഓൺലൈനും ഉണ്ട് ഇത് സംഭവം. ഓൺലൈനിലുള്ള ഈ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇത് ഈ ലിങ്കിൽ ഇടുന്നുണ്ട്, ഈ വീഡിയോയിലുണ്ട്. അപ്പൊ നിങ്ങളിത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മള് സംഭവം ദേ നല്ല അടിപൊളി ചെറുകിയ നാളേരം ചെയ്തു. സൂപ്പറായി, സുഖമായി. ഇത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പൊ ഇങ്ങനത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഫ്രണ്ട്സ് ബൈ. ജി ഷോ.